ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിനെ മെച്ചപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി നാം ഡെയിലി ഇംഗ്ലീഷ് കഴിയുന്നത്ര വായിച്ചും എഴുതിയും സംസാരിച്ചും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഷോർട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസുകളോ അല്ലെങ്കിൽ സിമ്പിൾ ഇംഗ്ലീഷ് സെൻറ്റൻസുകളോ പതിവായിട്ട് ഉറക്കെ പറഞ്ഞു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് താല്പര്യമുള്ള ബുക്സ്, ഷോർട്ട് സ്റ്റോറീസ്, ഇംഗ്ലീഷ് കാർട്ടൂൺസ്, ഇംഗ്ലീഷ് വീഡിയോസ്, ലേഖനങ്ങൾ, ഇവയെല്ലാം വായിക്കുകയും കാണുകയും കേൾക്കുകയും അവയെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ അനുകരിക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങൾ അനുസരിച്ച് നാം ഇംഗ്ലീഷ് സംസാരിക്കുക. തെറ്റുകളൊക്കെ വരും എങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നവർക്ക് തെറ്റ് പറ്റുക എന്നുള്ളത് സാധാരണമാണ്. തെറ്റ് കൂടാതെ സംസാരിക്കാൻ പഠിച്ചവർ ആരും തന്നെ ഇല്ലെന്ന് നാം ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ പോലും ഗ്രാമാറ്റിക്കലി നോക്കിയാൽ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കുക. നമുക്ക് തെറ്റുകൾ വന്നാലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ ഡെയിലി വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഉത്സാഹത്തോടും സമർപ്പണത്തോടും കൂടെ മുന്നോട്ട് പോയിക്കൊള്ളുക. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചെടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും. സോ അതിനെ നമുക്ക് പോകാം ഇന്നത്തെ സെൻറ്റൻസുകളിലൂടെ. ഇതൊരു ഗ്രാമർ പഠന ക്ലാസ് അല്ല കേട്ടോ, എങ്കിലും നാം അറിയാതെ തന്നെ നമുക്ക് സംസാരിക്കാൻ വേണ്ടതായ ഗ്രാമർ പഠിക്കുന്നുമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പോകാം ഇന്നത്തെ ടോപ്പിക്കിലേക്ക്. സോ എന്ന പദത്തിന് അതുകൊണ്ട്, അങ്ങനെ, അതിനാൽ, അപ്രകാരം, വളരെ എന്നൊക്കെയുള്ള അർത്ഥമാണ് നമുക്ക് ലഭിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ വളരെ ക്ഷീണിതനാണ്, അതുകൊണ്ട് എനിക്ക് നടക്കാൻ കഴിയില്ല. ഞാൻ വളരെ ക്ഷീണിതനാണ്, അതുകൊണ്ട് എനിക്ക് നടക്കാൻ കഴിയില്ല. ഐ എം വെരി വീക്ക്, സോ ഐ കനോട്ട് വാക്ക്. ഐ എം വെരി വീക്ക്, സോ ഐ കനോട്ട് വാക്ക്. ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്, ഐ എം സോ ഹാപ്പി ടുഡേ. ഐ എം സോ ഹാപ്പി ടുഡേ. ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞില്ല, ഐ ഡിഡിൻറ്റ് ടെൽ ഹിം സോ. ഐ ഡിഡിൻറ്റ് ടെൽ ഹിം സോ. ഞാൻ അങ്ങനെ കരുതുന്നു, ഐ തിങ്ക് സോ. ഐ തിങ്ക് സോ. ഞാൻ അങ്ങനെ കരുതുന്നു. ഞാൻ അങ്ങനെ കരുതുന്നില്ല, ഐ ഡോണ്ട് തിങ്ക് സോ. ഐ ഡോണ്ട് തിങ്ക് സോ. നീ അങ്ങനെ ചിന്തിച്ചോ, ഡിഡ് യു തിങ്ക് സോ. ഡിഡ് യു തിങ്ക് സോ. മനസ്സിലായല്ലോ. നമുക്ക് കുറച്ച് സെൻറ്റൻസുകളും കൂടെ പ്രാക്ടീസ് ചെയ്യാം. കേക്ക് വളരെ രുചികരമായിരുന്നു. കേക്ക് വളരെ രുചികരമായിരുന്നു. ദ കേക്ക് വാസ് സോ യമ്മി. ദ കേക്ക് വാസ് സോ യമ്മി. അവൾ വളരെ സന്തോഷവതിയാണ്. ഷീ ഈസ് സോ ഹാപ്പി. ഷീ ഈസ് സോ ഹാപ്പി. അത് വളരെ വലുതാണ്. ഇറ്റ് ഈസ് സോ ബിഗ്. ഇറ്റ് ഈസ് സോ ബിഗ്. അവൻ വളരെ വേഗതയുള്ളവനാണ്. ഹീ ഈസ് സോ ഫാസ്റ്റ്. ഹീ ഈസ് സോ ഫാസ്റ്റ്. അവൻ വളരെ ദയയുള്ളവനാണ്. ഹീ ഈസ് സോ കൈൻഡ്. ഹീ ഈസ് സോ കൈൻഡ്. അവൾ വളരെ മിടുക്കിയാണ്. ഷീ ഈസ് സോ സ്മാർട്ട്. ഷീ ഈസ് സോ സ്മാർട്ട്. അവൾ വളരെ ക്ഷീണിതയാണ്. ഷീ ഈസ് സോ ടയേർഡ്. ഷീ ഈസ് സോ ടയേർഡ്. അവൻ വളരെ ഉയരമുള്ളവനാണ്. ഹീ ഈസ് സോ ടോൾ. ഹീ ഈസ് സോ ടോൾ. ഓക്കെ, അടുത്തത്. മഴ പെയ്യുന്നുണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ നനഞ്ഞു. അതെങ്ങനെ പറയാം? ഇറ്റ് വാസ് റെയിനിങ്, സോ വി ഗോട്ട് വെറ്റ്. ഇറ്റ് വാസ് റെയിനിങ്, സോ വി ഗോട്ട് വെറ്റ്. അവൾ നന്നായി പഠിച്ചു, അതിനാൽ അവൾക്ക് നല്ല മാർക്ക് കിട്ടി. അവൾ നന്നായി പഠിച്ചു, അതിനാൽ അവൾക്ക് നല്ല മാർക്ക് കിട്ടി. ഷീ സ്റ്റഡീഡ് വെൽ, സോ ഷീ ഗോട്ട് ഗുഡ് മാർക്സ്. ഷീ സ്റ്റഡീഡ് വെൽ, സോ ഷീ ഗോട്ട് ഗുഡ് മാർക്സ്. അവൻ വളരെയധികം ആഹാരം കഴിച്ചു, അതിനാൽ അവന് വയറുവേദന വന്നു. അവൻ വളരെയധികം ആഹാരം കഴിച്ചു, അതിനാൽ അവന് വയറുവേദന വന്നു.
He ate too much food. So he got a stomach ache. He ate too much food. So he got a stomach ache. ഞാൻ ക്ഷീണിതനാണ്, അതിനാൽ ഞാൻ നേരത്തെ ഉറങ്ങാൻ പോകുന്നു. I'm tired. So I'm going to bed early. I'm tired. So I'm going to bed early. അവൾക്ക് അസുഖമാണ്, അതിനാൽ അവൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അവൾക്ക് അസുഖമാണ്, അതിനാൽ അവൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. She is sick. So she is staying at home. She is sick. So she is staying at home. മഴ പെയ്യുകയാണ്, അതുകൊണ്ട് നമുക്ക് കുട എടുക്കേണ്ടതുണ്ട്. മഴ പെയ്യുകയാണ്, അതുകൊണ്ട് നമുക്ക് കുട എടുക്കേണ്ടതുണ്ട്. ഇറ്റ്സ് റെയിനിങ്, സോ വി നീഡ് ടു ടേക്ക് അൻ അംബ്രല്ല. ഇറ്റ്സ് റെയിനിങ്, സോ വി നീഡ് ടു ടേക്ക് അൻ അംബ്രല്ല. അവൾ വളരെ മനോഹരമായി പാടുന്നു. ഷീ സിങ്സ് സോ ഗ്രേസ്ഫുള്ളി. ഷീ സിങ്സ് സോ ഗ്രേസ്ഫുള്ളി. അവൻ വളരെ വേഗത്തിൽ ഓടുന്നു. ഹി റൺസ് സോ ഫാസ്റ്റ്. ഹി റൺസ് സോ ഫാസ്റ്റ്. അവൾ വളരെ മനോഹരമായി നൃത്തം ചെയ്യുന്നു. ഷീ ഡാൻസസ് സോ ഗ്രേസ്ഫുള്ളി. ഷീ ഡാൻസസ് സോ ഗ്രേസ്ഫുള്ളി. സോ എന്ന പദം ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് കൂടുതൽ സെന്റൻസുകൾ സ്വന്തമായി ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം. ദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം നേക്കാൾ എന്നർത്ഥം. അതായത് നിന്നേക്കാൾ, അവളേക്കാൾ, അതിനേക്കാൾ, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യുന്നതിനേക്കാൾ എന്നൊക്കെ ആശയം വരുവാൻ വേണ്ടിയാണ് ദാൻ നാം ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അവൾ നിന്നേക്കാൾ കൂടുതൽ സുന്ദരിയാണ്. അതങ്ങനെ പറയാം. ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ യു. ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ യു. അവൾ നിന്നേക്കാൾ കൂടുതൽ സുന്ദരിയാണ്. ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ യു. ഇരുമ്പ് വെള്ളിയേക്കാൾ കൂടുതൽ ഉപകാരപ്രദമാണ്. അതങ്ങനെ പറയാം. അയൺ ഈസ് മോർ യൂസ്ഫുൾ ദാൻ സിൽവർ. അയൺ ഈസ് മോർ യൂസ്ഫുൾ ദാൻ സിൽവർ. അയൺ ഈസ് മോർ യൂസ്ഫുൾ ദാൻ സിൽവർ. രാജു ജോസിനേക്കാൾ ഉയരമുള്ളവനാണ്. അതങ്ങനെ പറയാം. രാജു ഈസ് ടോളർ ദാൻ ജോസ്. രാജു ഈസ് ടോളർ ദാൻ ജോസ്. യാചിക്കുന്നേക്കാൾ കൂടുതൽ നല്ലത് പട്ടിണി കിടക്കുന്നതാണ്. അതങ്ങനെ പറയാം. ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർവ് ദാൻ ബെഗ്. ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർവ് ദാൻ ബെഗ്. ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർവ് ദാൻ ബെഗ്. ആന പശുവിനേക്കാൾ കൂടുതൽ ശക്തിയുള്ളതാണ്. അത് പറഞ്ഞു നോക്കിയാലോ. ദി എലഫൻ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ കൗ. ദി എലഫൻ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ കൗ. ദി എലഫൻ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ കൗ. ട്രെയിൻ ബസ്സിനേക്കാൾ കൂടുതൽ വേഗതയുള്ളതാണ്. ട്രെയിൻ ബസ്സിനേക്കാൾ കൂടുതൽ വേഗതയുള്ളതാണ്. ദ ട്രെയിൻ ഈസ് ഫാസ്റ്റർ ദാൻ ദ ബസ് ദ ട്രെയിൻ ഈസ് ഫാസ്റ്റർ ദാൻ ദ ബസ്. മനസ്സിലായോ? ദാൻ എന്ന വാക്കിൻ്റെ ആശയം വരുന്നത് ഇന്നതിനേക്കാൾ, നിന്നേക്കാൾ, അതിനേക്കാൾ, ഇന്ന കാര്യം ചെയ്യുന്നതിനേക്കാൾ എന്നൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് കൂടുതൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഉണ്ടാക്കി ഡെയിലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. മേ ഗോഡ് ബ്ലെസ് യു.